ഹലോ, പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പത്രമാറ്റില് ഇപ്പോ അനിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളിലാണ് അനന്തപുരി തറവാടിലെ എല്ലാവരും. എന്നാൽ ആ വിവാഹത്തോട് അടുക്കുന്തോറും അനിക്ക് ഒരിക്കലും അനാമികയെ സ്വന്തമാക്കാനായിട്ട് അനാമികയുടെ കഴുത്തിൽ താലി കിട്ടാനായിട്ട് സാധിക്കത്തില്ല എന്ന് തന്നെയാണ് അനി ഇപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അതിന്റെ കൂടെ തന്നെ പ്രത്യേകിച്ച് ഇപ്പൊ വാഴക്കല്യാണം നടത്തിയത് തനിക്ക് രണ്ട് വിവാഹം ഉണ്ടായിരിക്കും എന്ന് ആ ഒരു ജാതകത്തിൽ വന്നതുകൊണ്ടാണെന്നും ജാതകത്തില് ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിക്ക് ഈ ഒരു ആദ്യത്തെ വിവാഹം ഒരിക്കലും നിലനിൽക്കത്തില്ല, രണ്ടാമത്തെ വിവാഹമേ നിലനിൽക്കത്തുള്ളൂ എന്ന്. അപ്പൊ അത് ആ ഒരു സത്യം അനി തിരിച്ചറിഞ്ഞതിന് ശേഷം അതിന്റെ പേരിലാണ് ഇപ്പോൾ ഇത് പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സത്യം നന്ദുവും അനിയും തമ്മിൽ പ്രണയത്തിലാണ്, പ്രണയത്തിലായിരുന്നു എന്നുള്ള സത്യം പക്ഷെ അവര് പരസ്പരം പറഞ്ഞിട്ടില്ല. ആ ഒരു കാര്യവും കൂടി ഇപ്പോ അനന്തപുരിയിൽ ചെറുതായിട്ട് പാട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ച അനന്തപുരിയിൽ നടക്കാൻ പോകുന്നത്? എന്തായാലും അനിയുടെ വധുവായിട്ട് ആരായിരിക്കും വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ആ ഒരു ഇവിടെ അനി ആദർശനോട് വന്ന് പറയുവാണ്, എനിക്ക് ഈ വിവാഹത്തിനോട് ഒട്ടും പറ്റത്തില്ല, എനിക്ക് അനാമികയെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമില്ല, എനിക്ക് വിവാഹം കഴിക്കാനായിട്ട് പറ്റത്തില്ല, അവള് ശരിയല്ല, അവളുടെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ അനി ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് ആദർശ് തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, ഏതിന്റെ പേരില് ആദർശ് അവിടെ അനിയെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, അനി അത് തെറ്റാണ്, അവിടെ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നീ തുലച്ചോണ്ടിരിക്കുന്നത് എന്നൊക്കെ ആദർശ് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാനായിട്ട് അനി തയ്യാറല്ല. അങ്ങനെ ഈ ഒരു വിവരം അവിടെ നയനെ പുറത്തോട്ട് വരുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ആദർശ വിവരങ്ങളെല്ലാം നയനോട് പറയുന്നുണ്ട്. അപ്പൊ മാക്സിമം അനിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ആ കതിർ മണ്ഡപത്തിലേക്ക് അനാമികയുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടിയിട്ട് അനിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നയന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ തന്നെ അവിടെ ഒരിക്കലും അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി, അനാമികയെ പോലെ ഒരാള് ആ അനന്തപുരിലോട്ട് കയർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജലജ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വാഴക്കല്യാണം നടത്തിയിട്ടും അവിടെ അനിയുടെ മനസ്സ് മാറാനോ അല്ലെങ്കിൽ അനിയുടെ ആ ഒരു സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അതുമാത്രമല്ല അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി ശരിയല്ലെന്നാണ് തോന്നുന്നത്, അവള് ഒട്ടും ശരിയല്ലാത്ത പെൺകുട്ടി എന്ന് തോന്നുന്നുണ്ട്. അവൾക്ക് എന്തൊക്കെയോ ദുരിതകളുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വിവാഹം നടക്കാൻ പാടില്ല, അതുകൊണ്ട് ഈ വിവാഹം നടക്കുമെന്ന് തോന്നുന്നില്ല, അവസാനം എന്തെങ്കിലും സംഭവിക്കും എന്ന് ജലജയോട് നയനയും അവിടെ ജലജ അബിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കാൻ വേണ്ടി ഒരു സൈഡിൽ കൂടെ ജലജയും അബിയും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അനാമികയോട് തന്റെ അനാമികയുടെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത്, നീ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കയറി പറ്റിയേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് തന്നെ ആ വിവാഹം കഴിയുന്നത് വരെ നമ്മൾ ഓരോ കാര്യങ്ങളും സൂക്ഷിച്ചേ ചെയ്യാവൂ, വിവാഹം കഴിഞ്ഞാൽ ഉടൻ തന്നെ പിന്നെ നീ ആ വീട്ടിൽ ചെന്നതിന് ശേഷം നിന്നെ സ്നേഹിക്കുന്നവരെ നീ കൈക്കലാക്കണം, അവരുടെ മനസ്സിൽ കയറിപ്പറ്റണം, എന്നിട്ട് എല്ലാവരെയും നിന്റെ വരുതിയിലാക്കണം, അതിനുശേഷം നീ അവിടെ ഭരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം, നമ്മുടെ കടങ്ങളെല്ലാം വീട്ടിയതിന് ശേഷം അവിടുത്തെ സ്വത്തുകൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ടും നീ ശ്രമിക്കണം എന്നൊക്കെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അവിടെ നമ്മുടെ അനാമികയുടെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ അനാമികയുടെ ചതി ഇതുവരെയും പുറത്തായിട്ടില്ല, അനാമികയ്ക്ക് എന്തോ പ്രശ്നങ്ങളുണ്ട് എന്ന് അവിടെ നയനയ്ക്കാണെങ്കിലും ജലജയ്ക്കാണെങ്കിലും അനിക്കാണെങ്കിലും സംശയമുണ്ടെങ്കിലും മുത്തശ്ശൻ കൊടുത്ത വാക്ക് തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വിവാഹം നടന്നേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു വാശിയിലാണ് ആദർശം. അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വിവാഹം നല്ലപോലെ പൊടി പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അനാമികയുടെ അച്ഛൻ വാങ്ങിച്ച പൈസ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പലിശക്കാരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിവാഹത്തിന്റെ ആ സമയത്തും ഞാൻ അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു സ്വർണങ്ങൾ കൈക്കലാക്കിയിട്ടാണെങ്കിലും ഞാൻ എന്റെ ആ ഒരു മുതലും പലിശയും ഞാൻ വീട്ടിയിരിക്കും, പിന്നെ ഇവര് കാണിക്കുന്ന ചതിക്കെല്ലാം ഞാൻ ഒരു തിരിച്ചടി കൊടുത്തിരിക്കും എന്നൊക്കെയുള്ള ഒരു വാശിയിലാണ് അയാള്. അതായത് ഈ പലിശക്കാരൻ വിവാഹത്തിന്റെ അന്നാണെങ്കിലും ആ ഒരു കതിർ മണ്ഡപത്തിൽ എത്തി വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും അറിയാതെ അവിടെ അനാമിക സുന്ദരിയായിട്ട് വധുവായിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എന്നാൽ ഇതിന്റെ ഇടയിലും നന്ദുവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അനിയുടെ അമ്മയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നല്ല സന്തോഷത്തോടെ ജീവിക്കേണ്ട ആ ഒരു സമയത്താണ്, സന്തോഷത്തോടെ വിവാഹം കഴിക്കേണ്ട ആ സമയത്താണ് പ്രശ്നങ്ങളിലൂടെ അനി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അനിയുടെ മനസ്സിൽ നന്ദു മാത്രമേ ഉള്ളൂ, പക്ഷെ അവിടെ ഇടിച്ചു കയറാൻ വേണ്ടിയിട്ടാണ് അനാമിക ശ്രമിച്ചത്. ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോവുക?
ഇനി അനിയുടെ വധുവായിട്ട് ആരായിരിക്കും വരാൻ പോകുന്നത്? അനാമികയാണോ അതോ നന്ദു ആണോ? ഇനി വിവാഹത്തിന്റെ ആ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകളും സംഭവിക്കുമോ? എന്തായാലും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ടാറ്റ ബൈ.